ഹായ് നമസ്കാരം. ഞാൻ സാധാരണ നിങ്ങളുടെ അടുത്ത് വരാറ് വളരെ ഇൻഫോർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് പ്രവാസി സമൂഹത്തിന് ഉപകരിക്കുന്ന, നമ്മുടെ യു എയിൽ ജീവിക്കുന്ന പ്രവാസി സമൂഹത്തിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഈ വലിയ ഫിനാൻഷ്യൽ ഡിസാസ്റ്ററിന് ശേഷം, അതായത് ഫിനാൻഷ്യൽ ഡാമേജിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ യു എയിൽ ഉണ്ടായിട്ടുണ്ട്. പല ജനങ്ങളും പല ആളുകൾക്കും നെട്ടിക്കുന്ന പല ന്യൂസസാണ് അവർ ജോലി സ്ഥലങ്ങളിൽ പോയാൽ അവർക്ക് കിട്ടുന്നത്. അതായത് ജോലി നഷ്ടപ്പെടുന്നു, അതുപോലെ അവരുടെ സാലറി കട്ട് ചെയ്യപ്പെടുന്നു. ഈവൻ നമ്മൾ എമിറേറ്റ്സ് പോലും ഒരുപാട് ജോബ്സ്, അതായത് ഹ്യൂമൻ റിസോഴ്സസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എൻ്റെ സുഹൃത്തുക്കളോ അതേപോലെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകൾ നേരം പുലർന്നു കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ റിങ്ങുകളെ ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യു എ പോലുള്ള വളരെ ഫസ്റ്റ് കൺട്രി ആയിട്ടുള്ള യു എ പോലുള്ള രാജ്യത്ത് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി റീപേയ്മെൻറ്റ് പാക്കേജസ് പല സാധനങ്ങൾ മേടിക്കുമ്പോഴും നമുക്ക് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ളൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ യു എയിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് മേടിക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സാമ്പത്തിക സ്ട്രെസ്സിനുള്ള ബേസ്. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ദീർഘവീക്ഷണമുള്ള ഭരണകർത്താക്കൾ ഈ രാജ്യത്തിൻ്റെ ഇതൊക്കെ അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്ക് 50 ബില്യൺ ദിർഹംസ് ആണ് ബാങ്കുകൾക്ക് സ്റ്റിമുലേഷൻ പാക്കേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിൽ ഒന്ന് രണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന്, നമ്മൾ ചെറുകിട വ്യവസായങ്ങളും അതേപോലെ ചെറുകിട ബിസിനസ്സായാലും വലിയ ബിസിനസ്സായാലും പല രീതിയിലുള്ള സാമ്പത്തിക ഇടപാട് ബാങ്കുമായിട്ടുണ്ടാവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടുണ്ടാവാം, അതേപോലെ നമ്മൾ പേഴ്സണലായിട്ടുള്ള ലോണുകളുണ്ടാവാം, പലവിധ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടാക്കുന്ന ഒരു വലിയൊരു സാമ്പത്തിക സ്ട്രെസ്സിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതായത് സെൻട്രൽ ബാങ്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിമുലേഷൻ പാക്കേജസ് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ഫസ്റ്റ് സബ്ജക്റ്റ്, നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു സാധനം, നിങ്ങൾ രാവിലെ നിങ്ങളെ മൊബൈലിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും മൊബൈൽ പ്രൊവൈഡേഴ്സ് ആയാലും അവരിൽ നിന്ന് വരുന്ന കോൾസ് നിങ്ങൾ ഒരു കാരണവശാലും ഇഗ്നോർ ചെയ്യരുത്. കാരണം ബാങ്ക് തന്നെ പുതിയ, അതായത് ഫ്രീ ഡിഫർമെൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫ്രീ ഡിഫർമെൻസ് അവർ ബാങ്ക് അലോക്കേറ്റ് ചെയ്യുന്നത് ഒരു മാസമോ അല്ലെങ്കിൽ സബ്ജക്ട് ടു കണ്ടീഷൻ 3 മന്ത്സ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണ് ഈ ഫ്രീ ഡിഫർമെൻസ്? നമുക്ക് ഒരു മാസമോ ഇല്ലെങ്കിൽ നമ്മൾ അവർക്ക് മനസ്സിലായി നമുക്ക് ജോലി നഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രെസ്സിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ 3 മാസം വരെ ബാങ്ക് നിങ്ങൾക്ക് ഫ്രീ ഡിഫർമെൻസ് തരും. നിങ്ങൾക്ക് 3 മാസം അടയ്ക്കേണ്ടതായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ കോള് വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ വിളിച്ച് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ തിരിച്ച് അങ്ങോട്ട് വിളിച്ചുകൊണ്ട് ഈ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ഈ ഫ്രീ ഡിഫർമൻസിനുള്ള ഈ ഒരു തന്ന അവസരം നിങ്ങൾ യൂസ് ചെയ്യാം. രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ, കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലോൺസ്. ഫോർ എക്സാമ്പിൾ, 4-5 ബാങ്കുകളിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് പേഴ്സണൽ ലോൺസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം 4-5 ബാങ്കുകളിൽ നിങ്ങൾക്കുള്ള ഈ ലോൺസ്, ചിലപ്പോൾ 12%, 15%, 20%, ചില ക്രെഡിറ്റ് കാർഡ്സിന് 25% വരെ ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു ബാങ്കിൽ വിളിച്ചുകൊണ്ട്, ഏതെങ്കിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ബാങ്കിൽ വിളിച്ചുകൊണ്ട്, സർ എനിക്ക് എന്ത് വേണം, എനിക്കിത് കൺസോളിഡേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഉറപ്പായിട്ടും ബാങ്ക് നിങ്ങളെ സഹായിക്കും. അപ്പോൾ അവിടെ പോയി നിങ്ങൾ അവതരിപ്പിക്കുക നിങ്ങളുടെ കോംപ്ലിക്കേഷൻസ് എന്താണ്, നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് ഞാൻ കടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് വ്യക്തമായിട്ടുള്ള രേഖയോടുകൂടി നിങ്ങൾ അവരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ സമർപ്പിക്കുമ്പോൾ
ഉറപ്പായിട്ടും ബാങ്ക് നിങ്ങളെ സഹായിക്കും. അത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റിമുലേഷൻ പാക്കേജസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ വിശദീകരിക്കുക, ഈ ഈ ഈ കൺസോളിഡേഷൻ, ലോൺ കൺസോളിഡേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു ബാങ്കിൽ, ഒരു പെർട്ടിക്കുലർ ബാങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, സാർ എനിക്ക് എല്ലാ ബാങ്കിലും ഒരുപാട് എൻ്റെ ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ട്, അതൊരു ഒരു ഫിനാൻഷ്യൽ ഡിഫോൾട്ട് ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ഇതൊക്കെ എല്ലാ സംഗതികളും നിങ്ങൾക്കൊരു ബാങ്കിലോട്ട് കൺസോളിഡേറ്റ് ചെയ്യാം. ആ ബാങ്ക് അസൈൻ ചെയ്യുന്ന ഇൻട്രസ്റ്റ് വളരെ കുറവായിരിക്കും. അത് നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുക, അത് 8 മുതൽ 12 വരെയുള്ള ഒരു പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഇവിടുത്തെ ഭരണകർത്താക്കൾ ഇതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉറപ്പായിട്ട് ഒരു ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഈ മനോഹരമായ രാജ്യത്ത് വളരെ സുന്ദരമായിട്ട് ജീവിക്കാൻ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചു വരും. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുള്ള ഒരു സംശയമില്ല. ഇതിനേക്കാൾ വലിയ ഡിസാസ്റ്റേഴ്സ് ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്, ഈ രാജ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ബാങ്കുകളിൽ വിളിച്ച്, നിങ്ങളൊരു കോളുകൾ ഇഗ്നോർ ചെയ്യാതെ നിങ്ങളെ ബാങ്കുകളിൽ വിളിച്ചിട്ട് ഉറപ്പായിട്ടും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മെൻ്റൽ സ്ട്രെസ് കുറച്ച്, 2-3 മാസത്തിന് നിങ്ങൾക്ക് ജോലി നഷ്ടമാവത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഉറപ്പായിട്ട് രാജ്യത്ത് സുഖകരമായിട്ട് നിങ്ങൾ തിരിച്ചു വരും. ആ കോൺഫിഡൻസ് നിങ്ങൾ വെച്ചുകൊണ്ട് പുതിയ മാർഗങ്ങൾ തേടി ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഉറപ്പായിട്ടും അടുത്ത വളരെ പുതിയ വല്ല അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. ഉറപ്പായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.